ഒരു എതിരാളി വന്നിട്ടുണ്ട്. മാർക്ക് സക്കർബർഗിന്റെ മെറ്റ ത്രെഡ്സ് എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ട്വിറ്ററിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ത്രെഡ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ്. ട്വിറ്റർ ആണോ അല്ലെങ്കിൽ ത്രെഡ് ആണോ ഏറ്റവും ബെറ്റർ എന്നുള്ള ചർച്ചകൾ തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാണെന്നുള്ളത് അറിയുന്നതിന് മുമ്പായിട്ട് ട്വിറ്ററിലും അതുപോലെ തന്നെ ത്രെഡ്സിലുമുള്ള നല്ല നല്ല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക, വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ത്രെഡ്സിൽ ഒരു അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടായിരിക്കണം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ്സിൽ അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ട്വിറ്ററിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല അക്കൗണ്ടുകളിലും നമ്മളൊരു വെരിഫൈഡ് ബാഡ്ജ് ആയിട്ടുള്ള ഒരു ബ്ലൂ ടിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ബ്ലൂ ടിക്ക് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് 900 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്വിറ്ററിൽ ഒരു ബ്ലൂ ടിക്ക് വാങ്ങാനായിട്ട് സാധിക്കും. എന്നാൽ ത്രെഡ്സിൽ അങ്ങനെയല്ല, നമുക്ക് ഓൾറെഡി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ബ്ലൂ ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ത്രെഡ്സിൽ ബ്ലൂ ടിക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്വിറ്റർ ആയാലും അല്ലെങ്കിൽ ത്രെഡ്സ് ആയാലും അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും നമ്മൾ പലതരത്തിലുള്ള പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്വിറ്ററിൽ നമുക്ക് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വെരിഫൈഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 25,000 ലെറ്റർ വരെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 250 ലെറ്റർ മാത്രമേ ഒരു പോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ നമ്മുടെ ത്രെഡ്സിൽ ഒരു തരത്തിലുള്ള വേർതിരിവില്ല. നിങ്ങൾ ബ്ലൂ ടിക്ക് ഉള്ള ആളായാലും ഇല്ലാത്ത ആളായാലും നിങ്ങൾക്ക് 500 ലെറ്റർ മാത്രമേ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ഒരു പോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നാലാമത്തത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലുള്ള ഒരു ഫീച്ചറാണ്. നിങ്ങൾക്ക് ട്വിറ്ററിൽ ബ്ലൂ ടിക്കോ അല്ലെങ്കിൽ വെരിഫൈഡ് അക്കൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 മിനിറ്റും 20 സെക്കൻഡ് ഉള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ത്രെഡ്സിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ബ്ലൂ ടിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 5 മിനിറ്റ് വരെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പോസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ട്വിറ്റർ യൂസ് ചെയ്യുന്നതിനെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകളും അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകളും കാണാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ട്വിറ്ററിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ ത്രെഡ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ട്രെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. നമ്മൾ നോർമലി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് കാണാറുണ്ട്. അതുപോലെ നമ്മൾ കാണേണ്ടി വരും. മേ ബി ഫ്യൂച്ചറിൽ നമുക്ക് ഇതുപോലെ ത്രെഡ്സിലും ട്രെൻഡിങ് ആയിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആറാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ട്വിറ്ററിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റോ നമുക്ക് ബുക്ക് മാർക്കായിട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. എന്നാൽ ത്രെഡ്സിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു പോസ്റ്റും സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കത്തില്ല. ഏഴാമതായിട്ട് നോക്കാൻ പോകുന്നത്, നമുക്ക് ട്വിറ്ററിൽ ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ്സിലും നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. വലിയൊരു മാറ്റം ഇതിൽ വന്നിട്ടില്ല. അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്വിറ്ററിൽ നമുക്ക് ഒരുപാട് ആഡ്സ് കാണാൻ സാധിക്കും. അഡ്വർടൈസ്മെന്റ് ഒക്കെ അതിൽ വരുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ ത്രെഡ്സിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഫ്യൂച്ചറിൽ എന്തായാലും ഈ ഒരു ത്രെഡ്സിലും നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതിലെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആകുന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.